ആഫ്രിക്കക്കാരിയായ അടവംശജയായ ഒരു കറുത്ത വനിത തന്റെ പ്രിയപ്പെട്ട പൈതൽ വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് കാലിട്ടടിച്ച് കരയുമ്പോ വെള്ളം കിട്ടുമോ എന്ന ആഗ്രഹത്തോടെ ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ചുകൊണ്ട് സഫയുടെയും മറുവയുടെയും ഇടയിൽ ദാഹിച്ചു വലഞ്ഞ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തോടിയ ആ കറുത്ത വനിതയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വന്ന പണക്കാരും പണിക്കാരും അടങ്ങുന്ന രാജാവും പ്രജയും അടങ്ങുന്ന വെളുത്തവനും കറുത്തവനും അടങ്ങുന്ന സകല ഭാഷക്കാരും ദേശക്കാരും രാഷ്ട്രക്കാരും അടങ്ങുന്ന അനേകായിരം അനേകം ലക്ഷം മനുഷ്യർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്തരമാണ് ബൈത്തുൽ ആതീഖ്, പുരാതനമായ ഭവനം, പുരാതനമായ ഭവനം. അള്ളാഹുവിന്റെ ഖലീലിന്റെ അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയുടെ പാദസ്പർശത്തിലൂടെ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ നേടിയ ആ മണ്ണ് എന്തുകൊണ്ടും ഭൂമിയിലുള്ള മറ്റേത് മണ്ണിനേക്കാളും ഏത് പ്രതലത്തെക്കാളും മഹത്തരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ എത്രയോ ആയിരം ഇരട്ടി പ്രതിഫലമാണ്. ആ പള്ളിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ അതിന് വലിയ ഗൗരവമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ജെറുസലമിൽ നിലനിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദിസ്, മസ്ജിദുൽ അഖ്സ, എല്ലാ സെമിറ്റിക് മതങ്ങളും ഒരേ സമയം ഒരുപോലെ പരിശുദ്ധമായി കാണുന്ന ബൈത്തുൽ മുഖദ്ദിസ്, മസ്ജിദുൽ അഖ്സ, ജെറുസലം ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശത്തിലൂടെ അവരുടെ പ്രബോധന രംഗങ്ങളിലൂടെ മഹത്തരമായ സമ്പന്നമായ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും പോരാട്ടത്തിലൂടെ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള അതുല്യമായ ത്യാഗനിർഭരമായ നാളുകളിലൂടെ ഉന്നതമായ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദിസ്, അതുപോലെ തന്നെ മദീന പള്ളി, ഒരുപാട് പ്രവാചകന്മാരൊന്നും അവിടെ വന്നിട്ടില്ല. ഒരുപാട് പഴക്കവും ആ പള്ളിക്കില്ല. പക്ഷേ ആ പള്ളി ഇത്രമാത്രം പവിത്രമാവാൻ ഒരേ ഒരു കാരണം മാത്രം മതി. എന്താണത്? അഷ്റഫുൽ ഖൽഖായ, ലോകത്തിന്റെ കാരുണ്യമായ മഹാപുരുഷനായ മഹാമനീഷിയായ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിന്റെ പ്രബോധന ജീവിതത്തിന്റെ പാതി കാലഘട്ടവും കഴിച്ചു കൂട്ടിയത് ആ മണ്ണിലാണ്. ആ പ്രവാചകൻ അന്തിയുറങ്ങുന്നത് ആ മണ്ണിലാണ്. ആ പ്രവാചകന്റെ വിയർപ്പിന്റെ തുള്ളികൾ വിട്ടുവീണത് ആ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് പരിശുദ്ധമാണ്. ഭൂമിയുടെ നാനാദിക്കുകളിലേക്കും ദജ്ജാൽ എന്ന് പറയുന്ന വലിയ ഫിത്ന കടന്നു വരുമ്പോ രണ്ട് മണ്ണുകളിലേക്ക് ആ ഫിത്നക്ക് പ്രവേശനമില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഒന്ന് മക്കയിലാണ്, രണ്ട് മദീനയിലാണ്. മദീനാ പള്ളിയിൽ, മദീനാ പള്ളിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ദജ്ജാൽ ചോദിക്കും, ദജ്ജാൽ പറയുമെന്നാണ്. ഇതാ ഈ വെള്ള കൊട്ടാരം, ഹാദാ മസ്ജിദു അഹ്മദ്, ഇത് അഹ്മദിന്റെ പള്ളിയാണ്, ഇത് മുഹമ്മദിന്റെ പള്ളിയാണ് എന്ന് ദജ്ജാൽ പറയുമെന്നാണ്. പനയോലകൾ കൊണ്ട് റൂഫ് മേഞ്ഞ, അത് കേവലം മണ്ണ് കൊണ്ട് മാത്രം താഴെ ഭാഗത്ത് സുജൂദ് ചെയ്ത ആ ഒരു പള്ളിയിൽ ഇരുന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ദജ്ജാൽ വരുന്ന കാലമാകുമ്പോഴേക്ക് ഞാനിരിക്കുന്ന ഈ പള്ളി, സ്വഹാബത്തെ നിങ്ങളിരിക്കുന്ന ഈ പള്ളി വലിയൊരു വെള്ളക്കൊട്ടാരമായി മാറാൻ പോകുകയാണ്. ആ വെള്ളക്കൊട്ടാരം ഇവിടെ പടുത്തുയർത്താൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കൈകളിലേക്ക് അള്ളാഹു നൽകാൻ പോകുകയാണ് എന്ന് ഒന്നര സഹസ്രാബ്ദത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം ഇന്ന് പുലർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദജ്ജാൽ നിൽക്കുമെന്ന് പറഞ്ഞ ആ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് മദീന പള്ളിയെ നോക്കിയാൽ മിനാരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ആ വെള്ളക്കൊട്ടാരത്തെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഭൂമിയിൽ അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. തലഅലഹു ഉഹ്ദുൻ ഫഖാൽ ഹാദാ ജബല യുഹിബ്ബുനാ വയുഹിബ്ബുഹു. ഒരിക്കൽ ഉഹ്ദ് മലയുടെ ചാരത്തോടെ പ്രവാചകൻ നടന്നു പോവാണ്. അപ്പൊ റസൂലുള്ള പറയാണ്, ഇത് ഒരു മലയാണ്, ഒരു പർവ്വതമാണ്. ആ പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു, നാം ആ പർവ്വതത്തെയും സ്നേഹിക്കുന്നു. അല്ലാഹും അല്ലാഹുവേ, ഇന്ന ഇബ്രാഹിം ഹർറമൽ മക്ക, ഇബ്രാഹിം മക്കയെ പരിശുദ്ധമാക്കിയിരിക്കുന്ന റബ്ബേ, വ ഇന്നി ഹർറംതു മാ ബൈന ലബതൈഹ, അല്ലാഹുവേ ഈ മണ്ണിനെ ഞാനും ഇതാ പരിശുദ്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, നിശ്ചയം
വിശ്വാസം ഈമാൻ എന്ന് പറയുന്നത് മദീനയിലേക്ക് തുരുങ്ങിക്കൊണ്ടിരിക്കും മദീനയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹ പാമ്പതിന്റെ മാളത്തിലേക്ക് അഭയം തേടുന്നത് പോലെ മദീനയിലേക്ക് ഈമാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കും എന്താ അതിന്റെ അർത്ഥം എന്നറിയോ ലോകത്ത് മുഴുവൻ ഈമാനിന്റെ പ്രഭ നഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടിൽ ആ ഈമാനിന്റെ പ്രഭ ഖിയാമത്ത് നാളെ വരെ അവസാനിക്കാൻ പോകുന്നില്ല ആ ഇസ്സത്ത് ആ ഈമാനിന്റെ ഒളിച്ചം അവിടെ നിലനിൽക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാം അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ആ നാട്ടിലെ പള്ളികളാണ് വഅബ്ഗദു ബിലാദി ഇലല്ലാഹി الاسواقها ഏറ്റവും അല്ലാഹുവിന് കോപമുള്ള ഒരു നാട്ടിലെ സ്ഥലം എന്ന് പറയുന്നത് ആ നാട്ടിലെ അങ്ങാടികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടികൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണ് മാർക്കറ്റുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളാണ് പള്ളികളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹു ഈ പ്രത്യേകം സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ദിവസങ്ങളെയും പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സ്ഥലങ്ങളെ പരിശുദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇകഴ്ത്തിയിട്ടുമുണ്ട് പക്ഷെ ദിവസങ്ങളെ അല്ലാഹു പരിശുദ്ധപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തെയും അല്ലാഹു ഇകഴ്ത്തിയിട്ടില്ല ഒരു ദിവസവും മോശമാണ് എന്ന് പഠിച്ചു പഠിപ്പിച്ചു എല്ലാ ദിവസവും നല്ല ദിവസങ്ങളാണ് ആ നല്ല ദിവസങ്ങളിൽ ഉത്തമമായ ദിവസങ്ങൾ ഒരുപാടുണ്ട് ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയുമെല്ലാം നല്ല ദിവസങ്ങളാണ് പക്ഷേ ആ നല്ല ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് റസൂലുള്ളാഹി പന്ത്രണ്ട് മാസങ്ങളും നല്ല മാസങ്ങളാണ് എന്നാൽ ആ മാസങ്ങളിൽ നാല് മാസങ്ങൾക്ക് പ്രത്യേകമായ നന്മയുണ്ട് പരിശുദ്ധിയുണ്ട് ആ മാസങ്ങൾ ഏതൊക്കെയാണ് ദുൽഖഅദ് ദുൽഹജ്ജ് മുഹറം റജബ് മാസങ്ങൾ പ്രത്യേക പരിശുദ്ധിയുള്ള മാസങ്ങളാണ് ഈ നാല് പരിശുദ്ധിയുള്ള മാസങ്ങളിൽ ഒരു മാസത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ആ മാസം ദുൽഹജ്ജ് ആണ് ആ ദുൽഹജ്ജ് മാസത്തിൽ അതിന്റെ ഒന്നാമത്തെ പത്ത് ദിവസത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ ദിവസത്തിൽ നിങ്ങൾ നമസ്കരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന് മറ്റൊരു ദിവസവും നിങ്ങൾ നമസ്കരിക്കുന്നത് ഇഷ്ടമല്ല അത്രത്തോളം അല്ലാഹുവിന് ഇഷ്ടമാണ് ആ ദിവസത്തിൽ നിങ്ങൾ അദ്കാറ് ചൊല്ലുന്നതിനേക്കാൾ ആ ദിവസത്തിൽ നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു ദിവസത്തിലെയും നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു مل عمل في ايام العشر افضل من العمل هذه قالوا ولا الجهاد قال ولا الجهاد رسول الله صلى الله عليه وسلم പറയാണ് ഈ 10 ദിവസം അമല് ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ദൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു അപ്പ ജിഹാദോ നബിയേ ولا الجهاد ജിഹാദ് അതിനേക്കാൾ ഉത്തമമല്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാട്ടത്തിന് പോകുന്നതിനേക്കാൾ സ്വന്തം ചങ്കിലെ ചോര റബ്ബിന്റെ മാർഗ്ഗത്തിൽ സമർപ്പിക്കുന്ന അതിനേക്കാൾ പ്രതിഫലം അതിനേക്കാൾ ശ്രേഷ്ഠത ഈ 10 ദിവസത്തെ ഇബാദത്തുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചതരാണ് ഏതെങ്കിലല്ലാതെ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും അവന്റെ ശരീരവും സമ്പത്തും മുഴുവൻ അവിടെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്താലല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുന്നതിനേക്കാൾ പ്രതിഫലം ഈ ദിവസങ്ങളിലെ ഇബാദത്തുകൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രിയപ്പെട്ടവരെ റമദാനിനേക്കാൾ ശ്രേഷ്ഠത നമ്മളോട് ചോദിക്കാണ് ഒരാൾ ദുൽഹജ്ജ് ആദ്യത്തെ പത്തിനാണോ ശ്രേഷ്ഠത കൂടുതൽ അല്ല റമദാൻ രാവുകൾക്കും പകലുകൾക്കുമാണോ ശ്രേഷ്ഠത കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ വിവരമുള്ള ആളുകളാണെങ്കിൽ ഈ ദുൽഹജ്ജ് ഒന്നാമത്തെ പത്ത് ദിവസമാണെന്ന് മറുപടി പറയും പണ്ഡിതന്മാർ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്തുകൊണ്ടാണത് ഇസ്ലാമിന്റെ അടിസ്ഥാന കർമ്മങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ നോമ്പുണ്ട് ഒന്നിക്കിൽ നമുക്ക് ദുൽഹജ്ജിന്റെ 9 ദിവസവും നോമ്പെടുക്കാം അല്ലെങ്കിൽ അറഫയുടെ ദുൽഹജ്ജ് 9-ന്റെ അന്ന് നോമ്പെടുക്കാം അതുപോലെ തന്നെ നമസ്കാരം അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ ഹജ്ജ് എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ഇത് മാത്രമാണ് അതുപോലെ അല്ലാഹുവിന് വേണ്ടി ബലിയർക്കുന്നത് എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ഇത് മാത്രമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അല്ലാഹു പവിത്രത നൽകിയ ഈ ദിവസങ്ങളുടെ പവിത്രത മുഴുവൻ
മുഴുവനായും നുകർന്നെടുക്കാൻ നമുക്ക് സാധിക്കണം ഒന്നും വേണ്ട അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിക്കാൻ പഠിപ്പി അധികരിപ്പിക്കാൻ പഠിപ്പിച്ചത് തഹ്മീദും തക്ബീറും തഹ്ലീലുമാണ് വളരെ സിമ്പിൾ ആണ് ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഇങ്ങനെ പള്ളിയിൽ വന്നിരുന്നിട്ട് മൂലക്ക് ഇങ്ങനെ ചടഞ്ഞിരുന്ന് ഖുർആൻ എടുത്തോതി അങ്ങനെ കഴിച്ചുകൂട്ടൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ജോലികളിൽ പോകാം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് പോകാം നമ്മുടെ ക്രയ വിക്രയങ്ങളെല്ലാം നടത്താം ഒരു പ്രശ്നമില്ല എന്താണ് നമ്മൾ ചെയ്യേണ്ടത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര പോയപ്പോ അവിടുത്തെ ഉമ്മത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു സമ്മാനമുണ്ട് എന്താണത് താങ്കളുടെ ഉമ്മത്തിന് ഈ വിക്ര പറഞ്ഞു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് അവിടത്തേക്ക് കൊടുത്തൊരു സമ്മാനമുണ്ട് ആ സമ്മാനമാണ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്ര അങ്ങയുടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം അത് സ്വർഗത്തിലെ വിത്താണ് അത് സ്വർഗത്തിലെ വിത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു കൊടുത്തത് ആരാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് തന്ന സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിക്ര നമ്മൾ കൂടുതലായി അധികരിപ്പിക്കുക നമുക്ക് മറന്നു പോകുമെന്നുണ്ടെങ്കിൽ ഈ 10 ദിവസത്തേക്ക് 9 ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഫോണിൽ ഒരു ചെറിയ റിമൈൻഡർ വെക്കുക അരമണിക്കൂറോ 1/4 മണിക്കൂറോ 1 മണിക്കൂറോ ഇടവിട്ടുകൊണ്ട് നമ്മുടെ ഫോണ് നമ്മെ ഓർമ്മിപ്പിക്കും അത് കാറ് ചെല്ലാൻ ഒരു ചെറിയ അലാറം വലിയ കുറെ നേരം അടിക്കുന്ന അലാറം ഒന്നും വേണ്ട 2 ബീപ് സൗണ്ട് മാത്രം മതി ആ ബീപ് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം അത് കാറിന്റെ സമയമാണ് കാരണം ഈ സമയത്ത് നിങ്ങൾ ഒരു അത് കാറ് ചെല്ലിയാൽ നിങ്ങൾ ബാക്കിയുള്ള സമയത്ത് 100 ചെല്ലുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന് സ്നേഹമാണ് പടച്ചോന്റെ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി മറവിയെ മറികടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ 1 കാര്യം അതാണ് 2 പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കൂടുതലായി ദുആ അധികരിപ്പിക്കാൻ ശ്രമിക്കുക ഈ 10 ദിവസം പ്രധാനമായി അള്ളാഹുവിനോട് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ ശ്രമിക്കുക ഹാജിമാരോട് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ദുആ എന്താണ് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നീ നന്മ തരണമേ നാളെ ആഖിറത്തിലും നീ നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഹാജിമാരോട് പറഞ്ഞത് ആ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ സുന്ദരമായ ദുആകൾ സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് പറഞ്ഞു തരാൻ ഇബ്രാഹിം നബി ദുആർക്കാണ് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ അഹ്ലഹു മിനൽ തമറാതി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീല ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവേ ഈ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ ഞാനും നിങ്ങളും പ്രധാനമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് നാട് മുഴുവൻ വലിയ കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എത്തരത്തിൽ സമുദായങ്ങളെ പരസ്പരം അടുപ്പിക്കണം എന്ന ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാൻ ഏത് നിമിഷവും കലാപ കലുഷിതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും ആ സമയത്ത് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ ഈ പ്രാർത്ഥന മാതൃകാപരമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ് നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ ജീവിക്കാൻ സമാധാനമുള്ള രാജ്യമാക്കി രാജ്യത്തെ മാറ്റണമേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നീ നൽകുകയും ചെയ്യണമേ നാം ജീവിക്കുന്ന നമ്മുടെ നാടിന്റെ സുഭിക്ഷത എന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ വരേണ്ട കാര്യമാണ് നമ്മുടെ നാടിന്റെ ഉന്നമനം എന്ന് പറയുന്നത് പുരോഗമനം എന്ന് പറയുന്നത് നമ്മുടെ ദുആയിൽ വരേണ്ട കാര്യമാണ് ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് എന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ രാഷ്ട്രത്തെ നീ പുരോഗതിയിലാക്കണമേ റബ്ബേ ഇവിടെ നീ അഭിവൃദ്ധി നൽകണമേ റബ്ബേ ഇവിടെ നീ നിർഭയത്വം നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാണ് അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നിങ്ങൾ നോക്ക് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം ഇബ്രാഹിം നബി നടത്തിയ പ്രാർത്ഥനയാണ് ഞങ്ങൾ രക്ഷിതാവേ തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ ഇന്നക അൻതസ് സമീഉൽ അലീം നിശ്ചയം നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ് ദുൽഹിജ്ജ മാസത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ആദിയാണിത് പടച്ചോനെ എന്നിൽ
സ്വീകരിക്കണമേ എൻ്റെ കർമ്മങ്ങൾ കബൂൽ ചെയ്യണമേ അടുത്ത പ്രാർത്ഥന എന്താണ് റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമത്തൻ ലക് അല്ലാഹുവേ നിനക്ക് കീഴ്പ്പെട്ട രണ്ടുപേരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ ഞങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്ന ഞങ്ങളുടെ ദുർരിയാത്തുകളെയും നിങ്ങൾക്ക് നിനക്ക് കീഴ്പ്പെട്ട ഒരു സമുദായമാക്കി മാറ്റണമേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് നാം മാതൃകയെടുക്കേണ്ട പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ പോരാ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന നമ്മുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹു എന്റെ സന്താന പരമ്പരയിൽ നിനക്കിഷ്ടപ്പെട്ട ഇബാദകളെ ഉണ്ടാക്കണേ റബ്ബേ നിനക്കിഷ്ടപ്പെട്ട നീ സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കണേ റബ്ബേ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിനെ നാടിനെ പ്രയിപ്പിക്കുന്ന കുടുംബത്തെ പ്രയിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ എന്റെ സന്താന പരമ്പരകളിൽ ഉണ്ടാക്കരുത് റബ്ബേ എന്റെ ശരീരം മണ്ണിനോട് ചേർന്നാലും എന്റെ ശരീരത്തിലെ എല്ലുകൾ മുഴുവൻ മണ്ണായി മാറിയാലും ഈ ലോകത്തിനെ പ്രതിനിധീകരിച്ച് ജീവിക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ എന്റെ സന്താന പരമ്പരകളുണ്ടല്ലോ റബ്ബേ ആ സന്താന പരമ്പരകളെ ധാർമ്മികതയുടെ വക്താക്കളാക്കണേനാഥ നിന്റെ ഇഷ്ടത്തിന്റെയും നിന്റെ സ്നേഹത്തിന്റെയും പാത്രങ്ങളാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയാണ് ഇന്നത്തെ മാതൃക കൂടെ ഒരു പ്രാർത്ഥന കൂടെ നമുക്ക് കാണാൻ കഴിയും എന്താണിത് റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം അല്ലാഹുവേ എന്നിട്ട് അവരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ നിന്റെ കിതാബ് ഓതിക്കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്നവരെ ശുദ്ധീകരിക്കുന്ന അവർക്ക് നിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് നീ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ റബ്ബേ നമുക്കും അത് പ്രാർത്ഥിക്കാവുന്നതാണ് നാഥ എന്റെ സന്താന പരമ്പരകളിൽ ആലിമിനെ നീ ഉയർത്തിക്കൊണ്ടുവരണമേ ജനങ്ങൾക്ക് കിതാബ് പറഞ്ഞു കൊടുക്കുന്ന ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ദാഇയെ ഒരു ആലിമിനെ ഒരു പ്രബോധകനെ ഒരു പണ്ഡിതനെ എന്റെ സന്താന പരമ്പരയിൽ നീ കൊണ്ടുവരണേ നാഥ എന്ന് നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പഠിച്ച റബ്ബ് ഉത്തരം നൽകിയാൽ അങ്ങനെ ഒരാൾ ഈ ലോകത്ത് വരാൻ നിങ്ങളുടെ സന്താന പരമ്പര കാരണമായി കഴിഞ്ഞാൽ നിങ്ങൾ കബറിൽ കിടക്കുമ്പോഴും ആ മകൻ ഈ ലോകത്ത് നിന്ന് പ്രബോധനം ചെയ്യുമ്പോൾ ദാവത്ത് ചെയ്യുമ്പോൾ ആ ദാവത്തിന്റെയും പ്രബോധനത്തിന്റെയും പ്രതിഫലം നിങ്ങളുടെ കബറിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല സുന്ദരമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് പടച്ചോനെ എനിക്ക് കുറേ സമ്പത്ത് തരണേ എനിക്ക് നല്ല വീട് തരണേ എനിക്ക് നല്ല വാഹനം തരണേ എന്നൊന്നല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പ്രധാനമായി പ്രാർത്ഥിച്ചത് പിന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ് നാഥ ഈ നാട്ടിൽ നീ സമാധാനം ഉണ്ടാക്കണേ റബ്ബേ ഈ നാട്ടിൽ നീ അഭിവൃദ്ധി ഉണ്ടാക്കണേ അല്ലാ ഞങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളെ നിന്റെ മുസ്ലിങ്ങളാക്കി മാറ്റണേ ഞങ്ങളുടെ സന്താന പരമ്പരകളെ ഈ മുസ്ലിങ്ങളാക്കി മാറ്റണേ എന്റെ ഈ സന്താന പരമ്പരയിൽ ഉന്നതനായ ഒരു പ്രവാചകനെ നീ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണമേ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല അക്ഷരം പ്രതി കേൾക്കുകയും വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിലാലമീൻ ലോകത്തിന് കാരുണ്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയും ചെയ്തു ഇതാണ് രണ്ടാമതായി വളരെ പ്രധാനമായി നമുക്ക് ചെയ്യാനുള്ളത് ദുആ ചെയ്യുക ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ 10 ദിവസത്തേക്ക് ദുആക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക പടച്ചവനോട് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ മാറ്റിവെക്കുക അതുപോലെ തന്നെ മൂന്നാമത്തത് സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം കൃത്യമാക്കുക ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമാക്കുക നാലാമത്തത് ഉദുഹിയത്താണ് പ്രിയപ്പെട്ടവരെ ബലികർമ്മമാണ് ആ ബലികർമ്മം 10-ാമത്തെ പെരുന്നാളിന്റെ അന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതായത് സ്വന്തം സ്വന്തം അറുക്കുന്ന ആളുകൾ പെരുന്നാളിന്റെ അന്ന് തന്നെ ദുൽഹജ്ജ് 10 തന്നെ അറുക്കാൻ ശ്രമിക്കുക കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ആ ദിവസത്തിലാണ് ബാക്കിയുള്ള ദിവസത്തിൽ ഫദലില്ല എന്നല്ല മഹത്വമില്ല എന്നല്ല പക്ഷേ പെരുന്നാളിന്റെ അന്ന് അറുക്കുമ്പോൾ അത് ദുൽഹജ്ജ് 10 അന്നാണ് അത് അള്ളാഹുവിന് നിങ്ങൾ ബാക്കിയുള്ള ദിവസത്തിൽ അറുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആ ദിവസത്തിൽ അറുക്കുന്നതാണ് ആ ദിവസത്തിൽ അറുക്കുന്നതിന് പ്രതിഫലവും മഹത്വവും പരിശുദ്ധിയും കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 10 ദിവസത്തിന്റെ പവിത്രത ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നാഥൻ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം